ഫ്രണ്ട്സും ഇല്ല, റിലേറ്റീവ്സും ഇല്ല. നീ എൻ്റെ അടുത്ത് വന്നു, എന്നെ കട്ടി പിടിച്ചു, ഞാൻ ലിക്കർ കടിച്ചിട്ടുണ്ടാ? ഇല്ലല്ലോ. ജോലി എടുത്തവനക്ക് പൈസ കൊടുക്കണം, കഷ്ടപ്പെട്ടല്ലേ അവൻ. മൂവി ഇറങ്ങിയ പിന്നെ പടത്തിലെ മെയിൻ പോസിറ്റീവ് ആയിട്ട് എല്ലാരും പറഞ്ഞത് പാലച്ചേട്ടന്റെ ഒരു ആക്ടിനെ പറ്റി എല്ലാരും പറഞ്ഞു. ബാക്കി നെഗറ്റീവ് ഉണ്ടെങ്കിൽ പാലച്ചേട്ടന്റെ പെർഫോമൻസ് നല്ല പോസിറ്റീവ് ആണ്. എന്നിട്ടും എന്തിന് പാലച്ചേട്ടൻ ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ എന്ത്, അല്ല ഇങ്ങനെ ഒരു പ്രശ്നം ഇനി പേയ്മെന്റിന്റെ ഇഷ്യൂ ഉണ്ടാവില്ലോ. ഞാൻ എനിക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്, ഞാൻ പാവപ്പെട്ട് വരുക്കേണ്ടിയ സംസാരിക്കുന്നത്. ജോലി എടുത്തവനക്ക് പൈസ കൊടുക്കണം, കഷ്ടപ്പെട്ടല്ലേ അവൻ. ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും അവർ കഷ്ടപ്പെട്ടല്ലേ ജോലി ചെയ്യുന്നത്. പ്രത്യേകിച്ച് സിനിമയിലിരിക്കുമ്പോൾ അവർക്ക് എന്ത്, അവർക്ക് വന്ന് എഞ്ചിനീയർ ആവാൻ പറ്റുമോ, അല്ല ഡോക്ടർ ആവാൻ പറ്റുമോ, സയൻറ്റിസ്റ്റ് ആവാൻ പറ്റുമോ? ഇല്ല, സിനിമ മാത്രമേ അറിയുള്ളൂ. ഹി ഹാസ് ഡൺ സംതിങ് റോങ്. വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പണിയെടുത്തവർക്ക് കാശ് കൊടുക്കണം, എന്നിട്ട് പോയിട്ട് സെൽഫി എടുക്കാൻ പറയാം. ഓക്കെ, വേറെന്താ? ഇല്ല, എനിക്ക് എനിക്ക് വളരെ വിഷമം. എന്ത കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ പടം വിജയിച്ചില്ല മെച്ചോട്, ഞാൻ ഈ ഈ ടോപ്പിക്കിലേക്കേ വന്നിട്ടുണ്ടാവില്ല. ഇത്രയും വലിയ ഒരു വൻ വിജയമാണ് ആയി. ഇപ്പൊ ഗോൾഡൻ ഒരു പടം ഇറങ്ങിയിരിക്കുന്നു, ഷഫീഖിന്റെ സന്തോഷം ഇറങ്ങി, കമ്പയർ ചെയ്യുന്നില്ല. ബട്ട് ക്രോസ് ചെയ്ത് അക്രോസ് ചെയ്തു ഷഫീഖിൻ്റെ സന്തോഷം. ബിസിനസ് എത്രയ്ക്കാ പോയിരിക്കുന്നു, എത്ര ബിസിനസ്സാണ് പോയിരിക്കുന്നു. അപ്പോഴെങ്കിലും 1,25,00,000 രൂപക്ക് ഡിഫൻഡർ കാർ മേടിക്കാൻ പറ്റും. ജോലി ചെയ്ത് പാവപ്പെട്ട പട്ടികൾക്ക്, പട്ടിയെ പോലെ ഇരുന്ന ആളുകൾക്ക് കാശ് കൊടുക്കാൻ പറ്റില്ല അല്ലേ? ഞാൻ ചോദിക്കും, ഇടവേള ബാബു എടുത്ത് ഞാൻ ചോദിച്ചു, ബാബു ചേട്ടനടുത്ത് ഞാൻ സംസാരിച്ചു. ചേട്ടൻ പറഞ്ഞു കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ, ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കാനല്ല, അയാൾ നന്നാവണമെന്ന് ഞാൻ പറഞ്ഞു. അന്ത ഡിഫൻഡർ കാർ ഞാൻ കാണട്ടെ, ഡിഫൻഡർ കാർ ഫസ്റ്റ് വീഡിയോയിൽ ഫസ്റ്റ് കൊടുത്ത ഇന്റർവ്യൂവിന്റെ താഴെ കമന്റ്സ് കുറെ വന്നിട്ടുണ്ട്. ആ കമന്റ്സിൽ പലതും ബാലചേട്ടൻ എന്തോ ലിക്കർ കഴിച്ചിട്ടോ അല്ലെങ്കിൽ എന്തോ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് എന്ന തരത്തിലുള്ള കുറെ കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? ശരി, ഇപ്പൊ നീ എന്റെ അടുത്ത് വന്നു, എന്നെ കട്ടി പിടിച്ചു, ഞാൻ ലിക്കർ കടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എനിക്കൊരു ആക്സിഡന്റ് പറ്റിപ്പോയി. ഐ എം ടേക്കിംഗ് ആത്മിൻ എന്ന് പറയുന്ന മെഡിസിൻ എടുക്കുന്നുണ്ട്. രാവിലെ ഓപ്പറേറ്റ് പറയുന്നു, 30 മെഡിസിൻസ് ഞാൻ എടുക്കുന്നുണ്ട്. ഐ എം അണ്ടർ സെഡേഷൻ. ഇത് പറഞ്ഞ് 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 എനിക്ക് മടുത്തായിപ്പോയി. അപ്പം അങ്ങനെയാണ് ഇങ്ങനെ വയ്ക്കേ, ഞാൻ ലിക്കർ കഴിക്കുന്നുണ്ട്, ഞാൻ ഗഞ്ചാവ് അടിക്കുന്നുണ്ട്, എന്താ എന്താ എന്ത് പറയുന്നു, വേറെന്താ എന്റെ അല്ല പറയേ, നിങ്ങൾ പറയേ. This is wrong. ചെയ്യില്ല, തെറ്റ് ചെയ്യുന്നവർ എപ്പോഴും ഒഴിഞ്ഞു മാറി പോകും. സത്യമായിട്ടിരിക്കുമ്പോൾ മാത്രമേ മാറി നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കും. അവനെയാണ് എല്ലാവരും കുറ്റം പറയുന്നത്. തെറ്റ് ചെയ്യുന്നവന് എപ്പോഴും ഇങ്ങനെ പഠിപ്പിക്കും. അതുപോലെ ഒരു കമന്റ് വന്നാണ്, നിങ്ങൾ ഇപ്പോ പണ്ട് പോലുള്ള ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നത്, ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ സംസാരിച്ചെടുത്താൽ പോലെ വെറുതെ മീഡിയാസിന്റെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് ആവശ്യമുണ്ടോ എന്നൊക്കെ.
ഞാൻ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന എന്താണെന്നറിയോ, എന്റെ ലൈഫില് എനിക്ക് ഫ്രണ്ട്സും ഇല്ല, റിലേറ്റീവ്സും ഇല്ല, ആരുമില്ല. ഇതാണ് ഞാൻ ചിന്തിക്കുന്നത്, ഇതാണ് സത്യം.